ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു. ഞങ്ങൾ ഒരു മരത്തിൽ ഒരു കിളി ഇരിക്കുന്ന കാണാമോ, ഒരു നീലപ്പൊന്മാൻ. ആ നീലപ്പൊന്മാൻ്റെ വായിൽ ഒരു ഞണ്ടിരിപ്പുണ്ടായിരുന്നു, അത് താഴെ വീണു. അപ്പോൾ അതായത് പറന്ന് പോയി എടുത്തിട്ട് വരുന്നുണ്ട്. ഇത് ഇതിൻ്റെ സ്ഥിരം പ്ലേസ് ആണ് കേട്ടോ. ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. എപ്പോഴും വന്ന് അവിടെ ഇരുന്നിട്ട് ഞണ്ട് മീൻ എല്ലാത്തിനെയും ഈ അത്രയും നീളമുള്ളൊരു ചുണ്ട് കണ്ടില്ലേ, അത് വെച്ച് കൊത്തി ഷൂന്ന് പറഞ്ഞിട്ടാണ് എടുത്തിട്ട് പോകുന്നത്. അപ്പം എന്താ പറയുക, പെട്ടെന്ന് ഞാൻ ഒരു ഷോർട്സ് ഇടാൻ വേണ്ടി വെളിയിലോട്ട് വന്നതാണ്. അപ്പോഴാണ് കണ്ണിൽ കണ്ടത്. അപ്പം ഞാൻ കയ്യോടുകൂടി ഞാൻ വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഒരു വെറൈറ്റി വീഡിയോ ആയിരിക്കുമല്ലോ. ഇത് ഓൾറെഡി താഴെ പോയിട്ട് വീണ്ടും അതിനെ കൊത്തി എടുത്തിട്ട് കഴിക്കുന്നതുകൊണ്ട് അത് കഴിക്കുന്ന ആ ഒരു അത്രയും വലിയൊരു ഞണ്ട്, അതിനെ സംബന്ധിച്ച് അതൊരു വലിയ ഞണ്ടാണ്, അത്രയും വലിയൊരു ഞണ്ട് അതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ഞാനിത് കറക്റ്റായിട്ട് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് ദൂരെ നിന്നെടുത്ത വീഡിയോ ആണ്. അപ്പം ഞാൻ സൂം ചെയ്തെടുത്താണ് കേട്ടോ, അതുകൊണ്ട് കുറച്ച് അതിൻ്റേതായ ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. ഇത് ഇതിൻ്റെ സ്ഥിരം പ്ലേസ് ആണ് കേട്ടോ. കണ്ടില്ലേ, അത് വായിലോട്ട് വീങ്ങുന്നത്, ജീവനോടെയാണ് അതിനെ കഴിക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു മീനേം കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും അത് വായിലോട്ട് അത്രയും വലിയൊരു സാധനം അതിൻ്റെ വായിലോട്ട് കഴിക്കുന്നത് നോക്കുന്നത് മീൻ അടിച്ചടിച്ചാണ് കഴിക്കുന്നത്. അടിക്കുന്ന സൗണ്ട് ഉണ്ടായിരുന്നു, ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. അടിച്ച് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് അടിച്ചിട്ടാണ് വായിലോട്ട് വെക്കുന്നത്. കണ്ടില്ലേ, അത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അത് വായിലോട്ട് പോകുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ നേരിട്ട് കണ്ടപ്പോളേ ഒരു കൗതുകം. അപ്പം നിങ്ങൾക്കും കൂടി അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. കുറേ നേരം അത് അടിക്കുന്നുണ്ട്, എന്തത് വായിലോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കണം. എന്നാലും അതിനെ വിടുന്നില്ല, നോക്ക്, താഴെ വീണിട്ടും വീണ്ടും വന്ന് കൊത്തി എടുത്തുകൊണ്ട് വന്നതാണ്. കാണാൻ നല്ല രസമുണ്ടല്ലേ. അത് ജീവനോട് അത് എങ്ങനെ കഴിക്കുന്നതെന്ന് ഞണ്ട്. പിന്നെ എൻ്റെ കൈയും കാലൊക്കെ പോയിട്ടുണ്ടാകും അങ്ങനെ അടിച്ചടിച്ച്. നീലപ്പൊന്മാനാണെന്ന് തോന്നുന്നു എൻ്റെ പേര്. പക്ഷിയുടെ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക, നീലപ്പൊന്മാനായിരിക്കും. എപ്പോഴും ഞാൻ എൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് എപ്പോഴും ഇവിടെ വന്നിരിക്കാറുണ്ട്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എന്തായാലും ഇപ്രാവശ്യം എനിക്ക് കറക്റ്റ് കിട്ടി. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കറക്റ്റ് എന്തായാലും സംഭവം കിട്ടി. അതിൻ്റെ വായിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് പാവം ഞണ്ട്. നോക്കിച്ചേ, ഇത്ര നേരം ആയി നോക്കാം, അതൊന്ന് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ അതെ, പോയി കേട്ടോ. അതോ അതങ്ങനെ വിഴിഞ്ഞി നോക്ക്, കണ്ടില്ലേ, കടിച്ചു കഴിഞ്ഞു തോന്നില്ല, അതങ്ങനെ വിഴുങ്ങുകയാണ്. അതെന്താ, അത് കുറച്ച് നേരം നമ്മളങ്ങനെ വാ പൊളിച്ചിരുന്ന് പോകട്ടെ. അതെന്താ ചെയ്യുന്നതെന്ന്, അതങ്ങനെ വിഴിഞ്ഞി. എങ്ങനെയല്ലേ അതെൻ്റെ വയറ്റിലോട്ട് പോയിട്ട്, എന്താ പിന്നെ വയറ്റിൽ പോയിട്ട് സംഭവിച്ചു. അപ്പം ഇനി അതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു കുട്ടി വീഡിയോ പെട്ടെന്ന് എടുത്താണ്. ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഒരു വെറൈറ്റി വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മീൻ കഴിക്കുന്നതും കൂടി ഉണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇത് ഇനി പറന്ന് പോയിട്ട് അടുത്ത വരെ തപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും വന്ന് ചില്ലയിലിരുന്ന് ഇതാണ് ഇതിൻ്റെ സ്ഥിരം പ്ലേസ്, ഇതാണ് ഇവിടെ വന്നിരുന്നിട്ട് കുറേ നേരം അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഒന്ന് വീക്ഷിച്ച് പെട്ടെന്ന് ചാടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ചുണ്ട് വെച്ചിട്ട്. കണ്ടില്ലേ, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.